Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ഇതിനെ പറയാറ് മഞ്ഞച്ചപ്പൽ അപ്പം എന്നാണ്. മഞ്ഞയുടെ ഇല കൊണ്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് മഞ്ഞയുടെ ഇലയാണ്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ഇലയാണിത്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു 500 ഗ്രാംസ് വെല്ലം ഉണ്ട് ശർക്കര. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ഒരു തേങ്ങയുടെ പൂവ് എടുത്തിട്ടുണ്ട് ഞാൻ. തേങ്ങാപ്പൂവ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇത് വേവാനായിട്ട് വെക്കാം. ഇനി ഇതിലോട്ട് കുറച്ചും അവലും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടയ്ക്കുള്ള ഫില്ല് റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് ഞാൻ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അരിപ്പൊടിയൊന്നുമല്ല, റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി തന്നെയാണ്. അരച്ചെടുത്തതാണ്. അരച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് കുറുക്കിയെടുത്തപ്പം ഒരു 10 രൂപയുടെ പാകത്തിലാക്കി എടുത്തതാണ്. ഇതിനെ 10 രൂപ പ്രസ്സിൽ വെച്ച് തന്നെ ഞാൻ പ്രസ്സാക്കിയെടുക്കാം. ഇനി ഇതിനെ ഇലയിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ ഫില്ല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മടക്കിയെടുക്കണം. മടക്കിയിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അടുപ്പിൽ വെച്ച് വേകുമ്പോഴത്തേക്കും ജസ്റ്റ് ഇത് പോയാൽ ശർക്കരപ്പാനിയൊക്കെ ഒഴുകി പോകും. അതുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൂട്ടിക്കൊടുക്കണം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം അട റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിനു ശേഷം ഓരോരോ അട ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തു. ഇനി മൂടി വെക്കാം. ഒരു 30-35 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മഞ്ഞയിലായതുകൊണ്ട് മഞ്ഞയുടെ മണം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. Thank you.
Thank you.